നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ 3000 ദിനാർ മുകളിലുള്ള പണമിടപാടുകൾ അതത് ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. പണം വെളുപ്പിക്കൽ, ഭീകരപ്രവർത്തനങ്ങളുള്ള ധനസഹായം മുതലായവ തടയുന്നതിന്റെ ഭാഗമാണ് നടപടി. ജൂലൈ 1 മുതൽ നിർദ്ദേശം കർശനമായി പാലിക്കാൻ എല്ലാ പ്രാദേശിക ബാങ്കിനോടും സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെട്ടു. 3000 ദിനാറോ അതിലധികമോ തുകയുടെ സാമ്പത്തിക കൈമാറ്റങ്ങളുടെയും പ്രാദേശിക ബാങ്കിലെ ധനനിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ദിവസേന റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശം. പ്രാദേശിക കൈമാറ്റങ്ങൾക്കും അന്താരാഷ്ട്ര ഇടപാടുകൾക്കും നിർദ്ദേശം ബാധകമാണ്. അവധി ദിവസങ്ങൾ ഉൾപ്പെടെ നിർദ്ദിഷ്ട സംഖ്യയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ കൃത്യമായി സെൻട്രൽ ബാങ്കിനെ അറിയിക്കണം. ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി പ്രത്യേക ഡാറ്റാ ബസ് സെൻട്രൽ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപം വരുന്ന ഓരോ ഇടപാടും ഡാറ്റാ ബേസുമായി ബന്ധിപ്പിക്കും. കുവൈറ്റിൽ ഉച്ചവിശ്രമ നിയമം വ്യാപകമായി ലംഘിക്കുന്നതായ റിപ്പോർട്ട്. തൊഴിലിടങ്ങളുടെ പരിശോധന കർശനമാക്കിയതും നിയമം ലംഘിച്ച നിരവധി കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും മാൻപവർ അതോറിറ്റി അറിയിച്ചു. ഈ മാസം 1 മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ ഉച്ചവിശ്രമ നിയമം വ്യാപകമായി ലംഘിക്കപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പല കമ്പനികളും തൊഴിലാളികളെ ഉച്ചസമയത്ത് ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നതായി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. മാൻപവർ അതോറിറ്റിയിലെ തൊഴിൽ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ഫീൽഡ് പരിശോധന സജീവമാക്കിയിട്ടുണ്ട്. വിവിധ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ജനുവരി 1 മുതൽ ജൂൺ 20 വരെയുള്ള കാലയളവിൽ താമസ നിയമം ലംഘിച്ച 10,800 പ്രവാസികളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗം ബാച്ചിലേഴ്സ് റെസിഡൻഷ്യൽ ഏരിയകളായ ജലീബൽ ഷുവൈക്ക്, മഹബുള ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയ, ബിനീദൽ ഖേർ, വഫ്ര അബ്ദലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. കുവൈറ്റിൽ ബാങ്ക് ജീവനക്കാരനുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ജീവനക്കാരനെ ദ്രോഹിക്കുക എന്ന ഉദ്ദേശത്തോടെ ബാങ്കിന്റെ പ്രധാന കവാടത്തിലേക്ക് കാറിടിച്ചു കയറ്റിയ 30-വയസ്സുകാരനായ സ്വദേശി പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കെയർവാൻ ഗൾഫ് ബാങ്ക് ബ്രാഞ്ചിലെ ജീവനക്കാരനുമായാണ് വാക്കുതർക്കമുണ്ടായത്. സംഭവം നടന്ന ഉടൻ കെയർവാൻ സ്റ്റേഷനിലെ പോലീസെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് എയർവേസ് കോർപ്പറേഷന്റെ വെബ്സൈറ്റ് അടുത്തിടെ ഹാക്ക് ചെയ്തതിനു ശേഷം പുനഃസ്ഥാപിച്ചതായി അധികൃതർ അറിയിച്ചു. കെഎസ്സിയിലും അതിലെ യാത്രക്കാരെയും കുറിച്ചുള്ള വിവരങ്ങൾ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതിനാൽ കോർപ്പറേഷന്റെ ഡാറ്റകളൊന്നും ചോർന്നിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വാരാന്ത്യത്തിലുണ്ടായിരുന്ന കമ്പനി വെബ്സൈറ്റിലെ താൽക്കാലിക തടസ്സം പരിഹരിച്ചതായും സൈബർ സുരക്ഷാ ആക്രമണക്കെതിരെ ശക്തമായ എല്ലാ സംരക്ഷണ നടപടികൾ തുടരുമെന്ന് ഉറപ്പു നൽകിയതായും ട്വീറ്റിൽ അറിയിച്ചു. കുവൈറ്റിൽ അടച്ചിട്ട സ്ഥലങ്ങളിലും ഹാളുകളിലും പുകവലിക്കുന്നത് നിരോധനം ഏർപ്പെടുത്താൻ നടപടി. ഇക്കാര്യത്തിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ കമ്മിറ്റി നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ട്. നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം പുകവലിക്കുന്നത് അനുവദിക്കാനുള്ള നിർദ്ദേശമാണ് മുനിസിപ്പാലിറ്റി സമിതി മുന്നോട്ട് വെച്ചത്. പരിസ്ഥിതി കുടുംബ നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഈ നിർദ്ദേശം. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പുകവലിക്കാരുള്ള രാജ്യം കുവൈറ്റാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പുകവലി നിയന്ത്രിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പുകവലി നിർത്താൻ സഹായിക്കുന്ന 11 ക്ലിനിക്കുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. കുവൈറ്റിൽ ചട്ടങ്ങൾ ലംഘിച്ച് ബേസ്മെന്റുകൾ വൈറസുകളെ ഉപയോഗിക്കുന്ന തടയാനായി സ്വകാര്യ നിക്ഷേപ ഭവന മേഖലയിൽ എല്ലാ ഗവൺമെന്റുകളും പരിശോധനാ പര്യടനങ്ങളും നിയന്ത്രണ ക്യാമ്പയിനുകളും ശക്തമാക്കാനായി കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ ഹവലി അൽഹമ്മദി ഗവൺമെന്റ് വിഭാഗം ബേസ്മെന്റുകൾ വെയർഹൌസുകൾ എന്ന നിലയിൽ അവ ലൈസൻസുള്ള ആവശ്യങ്ങൾക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ജീവനും സ്വത്തിനും അപകടകരമാണ്. സ്വകാര്യ നിക്ഷേപ ഭവന മേഖലയിൽ ബേസ്മെന്റുകൾ സംഭരണികളായി ഉപയോഗിക്കുന്നത് തടയാൻ മുനിസിപ്പാലിറ്റിയും അഗ്നിശമന വകുപ്പും തമ്മിലുള്ള സംയുക്ത യോഗത്തിലാണ് തീരുമാനം. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 254.13 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.